നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ട്വൈൻ കട്ട്വർക്ക് എംബ്രോയിഡറിയുടെ ബേസിക്സ് ആണ്. ഞാൻ നേരത്തെ സാധാരണ കട്ട്വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്വൈൻ കട്ട്വർക്ക് എംബ്രോയിഡറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എംബ്രോയിഡറി ചെയ്യുന്ന നൂലിനോട് കൂടെ ഒരു ട്വൈൻ കൂടെ അതിനോട് കൂടി ചേർത്താണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ പാർട്ട് 1 വീഡിയോയിൽ സിംഗിൾ ലെയറും ഡബിൾ ലെയറും ആയിട്ടുള്ള നെറ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് കാണിക്കുന്നത്. കട്ട് വർക്കുകൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള കട്ട് വർക്കുണ്ട്, അല്ല സോൾഡറിങ് അയേൺ ഉപയോഗിച്ച് കരിച്ച് കളഞ്ഞിട്ട് കട്ട് വർക്ക് പോലെ ആക്കുന്ന രീതിയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നൂലുപയോഗിച്ച് തന്നെ കട്ട് വർക്ക് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ട്വൈൻ കട്ട് വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. തുണി വേണം, പിന്നെ എംബ്രോയിഡറി ത്രെഡ് വേണം, ഹൂപ്പ് തീർച്ചയായിട്ടും വേണം, പിന്നെ വേണ്ടത് നല്ല മൂർച്ചയുള്ള അറ്റം വളഞ്ഞ ചെറിയൊരു സിസേഴ്സാണ്. പിന്നീട് വേണ്ടത് ട്വൈൻ. ട്വൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ട്വൈൻ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കട്ടിയുള്ള ഒരു നൂല് ഉപയോഗിക്കുന്ന, കാരണം നമ്മൾക്കിവിടെ ട്വൈൻ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ട്വൈൻ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അത് സൂചി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സാധനങ്ങളാണ് ട്വൈൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹൂപ്പിൽ തുണി ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. പിന്നെ തയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ സിംഗിൾ ലെയർ ഏറ്റവും എളുപ്പത്തിലുള്ള കട്ട് വർക്കാണ് ആദ്യം ചെയ്യുന്നത്. പ്രസർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്, ഫീഡോഗ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. റണ്ണിംഗ് സ്റ്റിച്ചിൽ നമുക്ക് ഔട്ട്ലൈൻ തയ്ക്കാം. ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സാധാരണ കട്ട് വർക്ക് എംബ്രോയിഡറിയിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന അതേ നൂലുകൊണ്ട് തന്നെയാണ് നെറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൽ വേറൊരു നൂല് അല്ലെങ്കിൽ ഒരു ട്വൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് സാധാരണ കട്ട് വർക്ക് എംബ്രോയിഡറിയും ട്വൈൻ കട്ട് വർക്ക് എംബ്രോയിഡറിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ട്വൈൻ ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് ഉറപ്പിക്കണം. നമുക്ക് ട്വൈൻ ഈ വശത്തോട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കാം. ഇവിടെ തയ്ച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറ്റേ വശത്തോട്ട് സിഗ്സാഗ് സ്റ്റിച്ചിൽ കവർ ചെയ്ത് തയ്ക്കാം. Thank you.
Thank you.
അടുത്ത വീഡിയോയിൽ മൂന്ന് ലെയറും മൾട്ടി ലെയറും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സംശയം ചോദിക്കണം, തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.